സോ ഇന്ന് കെയർ ആൻഡ് ക്യൂറിൽ നമ്മുടെ കൂടെ ഉള്ളത് ഓഫ്തമോളജിസ്റ്റ് ഡോക്ടർ കെ ജനാർദ്ദൻ ആണ്. സോ ജനാർദ്ദൻ സർ ഇവിടെ ആസ്റ്റർ ക്ലിനിക് കരാമയിലാണ് വർക്ക് ചെയ്യുന്നത്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്ന് സർ നമുക്ക് വേണ്ടി ടോപ്പിക് എന്താ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയബറ്റിക് പേഷ്യൻസിന് എങ്ങനെയാണ് ഈ ഒരു ഐ മീൻസ് ഐ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐ ഡിസീസസ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 14th ആണ് ഡയബറ്റീസ് ഐ മീൻ വേൾഡ് ഡയബറ്റീസ് ഡേ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കൂടുതൽ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ വേഗം കെയർ ആൻഡ് ക്യൂറിലേക്ക് വിളിക്കുക. സർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അല്ലേ? സോ ഇന്ന് നമ്മളുടെ മീൻ ഐ മോഡലൊക്കെ ആയിട്ടാണ് ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് നമുക്ക് കണ്ണ്, ഹൗ ഡസ് ഐ ഹെൽപ്പ് അസ് ഫോർ വിഷൻ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരും ഈ ഒരു മോഡൽ വെച്ച്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മോഡൽ? കണ്ണ് ഇറ്റ്സ് എ വെരി വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സെൻസ് ഓർഗൻസ് ആണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ അകത്ത് കുറേ ബേസിക് പാർട്സ് ഉണ്ട്. കണ്ണിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ കാണുമ്പോൾ, ഓക്കെ, കണ്ണിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ കോർണിയ എന്ന് പറയുന്നത്. പിന്നെ ഈ വെള്ള ഭാഗം കാണുന്നത് സ്ക്ലീറ ആണ്. ഈ സ്ക്ലീറ ലൈൻ ചെയ്യുന്നത് കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് മെംബ്രെയിൻ ആണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സെൻട്രലി ബ്ലൂ ആയിട്ട് കാണുന്നത് ഐറിസ് ആണ്. ഈ ഐറിസ് എന്ന് പറയുന്നത് ഒരു ഡയഫ്രം പോലെയാണ്. അത് ഇറ്റ് റെഗുലേറ്റ്സ് ദ അമൗണ്ട് ഓഫ് ലൈറ്റ് ഗോയിങ് ഇൻസൈഡ് ദ ഐ. അതിന്റെ സെൻട്രലിൽ ഒരു ഒരു വിടവ് കാണുന്നതാണ് പ്യൂപ്പിൾ. സോ ദാറ്റ് റെഗുലേറ്റ്സ് ആക്ച്വലി ദ അമൗണ്ട് ഓഫ് ലൈറ്റ് ഗോയിങ് ഇൻസൈഡ് ദ ഐ. അത് കഴിഞ്ഞിട്ട് കണ്ണിനകത്ത് കാണുന്നത് ലെൻസ് ആണ്. യു കൻ ജസ്റ്റ് സീ ദ ലെൻസ്. ഇതിനകത്ത് കാണുന്നത് ലെൻസ് ആണ്. ആ ലെൻസിലൂടെ ആണ് ലൈറ്റ് പാസ് ചെയ്ത് കണ്ണിന്റെ അകത്തുള്ള മോസ്റ്റ് സെൻസിറ്റീവ് ലെയർ റെറ്റിനകത്ത് വീഴുന്നതാണ്. ഈ ലൈറ്റ് അവിടെ ഫോം ആയാണ് യു ഗെറ്റ് എൻ ഇമേജ് ഇൻ ദി ഐ. സോ ദിസ് ഇമേജ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ നെർവ് കോൾ ദി ഓപ്റ്റിക് നെർവ്. ഈ ഓപ്റ്റിക് നെർവ് പുറകിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ഇൻ ടു ദ ബ്രെയിൻ. സോ ആക്ച്വലി റിസപ്ഷൻ സംഭവിക്കുന്നത് കണ്ണിലാണെങ്കിലും അതിന്റെ ഇന്റർപ്രിറ്റേഷൻ, വിഷ്വൽ ഇന്റർപ്രിറ്റേഷൻ സംഭവിക്കുന്നത് ബ്രെയിനിൽ തന്നെയാണ്. ഈ ഒരു ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഏതെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ കാഴ്ചയുടെ ഒരു ബാധ്യത വരാൻ സാധ്യത, ഡിഫക്റ്റീവ് വിഷൻ വരാൻ സാധ്യത. ആക്ച്വലി ഈ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണോ അതോ കോൺകേവ് ലെൻസ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഹൈ പവേർഡ് കോൺവെക്സ് ലെൻസ്. വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഇസ് അറൌണ്ട് 60 ഡയോപ്റ്റേഴ്സ് ആണ്. 60 ഡയോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഡ് ലെങ്ത് ജസ്റ്റ് 20-24 മില്ലിമീറ്റേഴ്സ് ആണ്. ഈ 24 മില്ലിമീറ്റേഴ്സ് അകം നമ്മൾ കാണുന്ന ഈ ദൃശ്യം പകർത്തി എടുക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി എ വെരി പവർഫുൾ ലെൻസ്. സോ ലൈറ്റ് റേസ് ആദ്യം വരുമ്പോൾ കണ്ണിന്റെ കൃഷ്ണമണിയിൽ ആണ് തട്ടുന്നത്. അവിടെയാണ് മാക്സിമം ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓൾമോസ്റ്റ് 3/4 ഓഫ് ദ ഡീവിയേഷൻ ഓഫ് ദ ലൈറ്റ് ഹാപ്പൻസ് ഇൻ ദ ഫ്രണ്ട് പോർഷൻ. അത് കഴിഞ്ഞിട്ട് ലെൻസ് ആണ്. ലെൻസിനകത്ത് ഇനി ഒരു 20-25% ഫോക്കസിങ് ആകുന്നുണ്ട്. ദെൻ ഇറ്റ് ഫോൾസ് ഓൺ ദ മാക്യുല. ഈ ഭാഗത്ത് വളരെ സൂക്ഷ്മമായിട്ട് കണ്ണിന് റെറ്റിന ഒരു ഭാഗമുണ്ട്, അതിന്റെ പേരാണ് മാക്യുല. മാക്യുലയുടെ സെൻട്രൽ പോയിന്റ് ഇസ് ജസ്റ്റ് 0.35 to 0.5 മില്ലിമീറ്റേഴ്സ്. അവിടെയാണ് ശരിക്കും ഇൻവെർട്ടഡ് ഇമേജ് ഫോം ആകുന്നത്. ഈ ഇൻവെർട്ടഡ് ഇമേജ് ഈ ഓപ്റ്റിക് നെർവിലൂടെ ട്രാൻസ്മിറ്റ് ആയാണ്, റീ ഇൻവേർട്ട് ആയാണ് ഇറ്റ് ഇസ് ബീങ് ഇന്റർപ്രറ്റഡ് ഇൻ ദ ബ്രെയിൻ. അപ്പം ഏകദേശം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ ഏതാണ് ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? പെട്ടെന്ന് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ബ്ലൈൻഡ് ആയി പോകുന്നത് എന്ത് ഭാഗമാണ് കണ്ണിൻ്റെ? പെട്ടെന്ന് ബ്ലൈൻഡ് ആയി പോകാൻ കാരണം ഇൻഫാക്ട് ലെൻസിനകത്ത് കാറ്ററാക്ട് എന്ന് പറഞ്ഞിട്ട് ക്ലൗഡിങ് ഓഫ് ലെൻസ് വരാറുണ്ട്. അത് വേൾഡിൽ തന്നെ ഇറ്റ്സ് തിമിരം. തിമിരം ആണ് more than 30-40% of world's preventable blindness. Okay. Preventable blindness nu parna blindness, certain blindness namakku onnum cheyan sadhikkatha oru percentage of blindness undu. Pakshe majority of the blindness is preventable. Okay. A preventable blindness lana first one is cataract. Another one is uncorrected eye problems like glass related problems, refractive error. Yes, yes, okay. ഈ refractive error ana pala palappum nammal miss cheyna oru karyam.
That accounts to almost 40% of the world's impaired vision. കാഴ്ച കുറവിന് ഒരു 40% കാരണം അത് തന്നെയാണ്. അതുകൊണ്ടാണ് റെഗുലർ ഐ ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം. ഈ ചെറുതായിട്ടുള്ള കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ ഒരു പ്രോപ്പർ ഡീറ്റെയിൽഡ് ഐ ചെക്കപ്പ് അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഓൾസോ. ഈ തിമിരം വരാനുള്ള കാരണം എന്താണ്? മെയിൻ ആയിട്ട് കണ്ണില് തിമിരത്തിന്റെ കാരണം ഈയിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ലൈക് പ്രായം കൂടിയാലാണ് തിമിരം വരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? അപ്പൊ അങ്ങനെ ഒരു അത് കണ്ണിന്റെ ലെൻസ് ഇസ് ആക്ച്വലി മെയ്ഡ് ഓഫ് മെനി പ്രോട്ടീൻസ്. കുറേ പ്രോട്ടീൻസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. അത് ഫോക്കസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു 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 പാർട്ട് ഓഫ് ദ ഐ ആണ്. അപ്പൊ ഈ നോർമലി ഈ ലെൻസ് ഗ്ലാസ് പോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരിക്കണം. അപ്പോഴേ ഒരു തടസ്സം ഇല്ലാതെ ലൈറ്റ് അകത്തോട്ട് പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ട്രാൻസ്പെറൻസി മാറി ക്ലൗഡിങ് ഓഫ് ലെൻസ് വരുന്നതാണ് കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഈ കാറ്ററാക്ട് വരാൻ കാരണം പ്രോട്ടീൻ ചേഞ്ചസ് വരും, ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ഇൻ ദ ഐ വരുന്നത് കൊണ്ടാണ് ഈ ലെൻസിന്റെ ട്രാൻസ്പെറൻസി മാറി ഒരു ക്ലൗഡിനെസ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക്? ഇറ്റ് ഇസ് നൗ ഏർലിയർ കുറച്ചുകൂടെ വലിയ ഒരു ഇൻസിഷൻ ബേസിക്കലി സർജറിയാണ് ട്രീറ്റ്മെന്റ്. സോ സർജറിയിൽ ഇപ്പോൾ പണ്ടൊക്കെ കുറേ കൂടെ വലിയ ഒരു ഇൻസിഷൻ ഇട്ട് കുറേ ആറാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യണം, കുറേ റെസ്റ്റ് ഒക്കെ എടുക്കണം, റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻ ദ ലാസ്റ്റ് 1 to 2 decades, ഒരു 20 years ആയിട്ട് തന്നെ ദർ ഇസ് എ വെരി ലേറ്റസ്റ്റ് പ്രൊസീജിയേഴ്സ് ആർ ബീങ് ഡൺ വെയർ ത്രൂ എ സ്മോൾ കീ ഹോൾ വി ഗോ ആൻഡ് ദെൻ റിമൂവ് ദ കാറ്ററാക്ടസ് പാർട്ട് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ഒരു പ്ലാസ്റ്റിക് ലെൻസ് അകത്ത് ഫോൾഡ് ചെയ്ത് തന്നെ വെച്ച് ഫോൾഡബിൾ ലെൻസ് എന്ന് പറയും. അതിലൂടെ വെച്ച് ദ പേഷ്യന്റ് ഗെറ്റ്സ് ബാക്ക് ദ പെർഫെക്റ്റ് വിഷൻ. ആൻഡ് യൂഷ്വലി അത് ഡേ കേസ് സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. മോർണിംഗ് വന്നിട്ട് ഉച്ചയ്ക്ക് തന്നെ വീട്ടിൽ പോകത്തക്ക രീതിയിലുള്ള സർജറിയാണ്. ഇറ്റ്സ് കോൾഡ് ഫെക്കോ എമൾസിഫിക്കേഷൻ സർജറി. ഓൾറൈറ്റ്. അപ്പോൾ ഈ തിമിരത്തിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു തിമിരം മാറും എന്നുള്ളത് ഉണ്ടോ? ലൈക്ക് ഈ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ബട്ട് ഒരു 1 to 2 years കഴിഞ്ഞിട്ട് ചിലപ്പം ആ ലെൻസിന്റെ ആ പ്ലാസ്റ്റിക് ലെൻസിന്റെ പുറകു വശത്തുള്ള പാർട്ട് ഓഫ് ദ ലെൻസ് ചിലപ്പം ഒരു ചെറിയൊരു ഒരു മെംബ്രെയിൻ ക്യാപ്സുലർ ഒപ്പാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺ ആൻഡ് നൗഡേയ്സ് വിത്ത് ദ കറന്റ് പ്രൊസീജിയേഴ്സ് ഇറ്റ് ഇസ് മച്ച് ലെസ് കോമൺ. അപ്പൊ ഇന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഡയബറ്റിസ് ഡേ ആണ്, വേൾഡ് ഡയബറ്റിസ് ഡേ ആണ് നവംബർ 14. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ഡയബറ്റിസ് നമ്മുടെ കണ്ണുകളെ എഫക്ട് ചെയ്യുന്നത്? ലൈക്ക് അതിന് കുറേ റീസൺസ് ഉണ്ടാവുമല്ലോ അല്ലേ? എന്താണ് അതിന്റെ കോസ്? എന്താണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മൈക്രോ ആൻജിയോപതി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ബ്ലഡ് വെസൽസ്, സ്മോൾ ബ്ലഡ് വെസൽസ് ഈ കാപ്പലറീസിന് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻ പെർസേ. അപ്പോൾ ഈ ഡയബറ്റിക് മൈക്രോ ആൻജിയോപതിയിൽ സംഭവിക്കുന്നത് റെറ്റീനകത്തുള്ള ചെറുതായിട്ടുള്ള ബ്ലഡ് വെസൽസിനകത്ത് ചെറിയ ലീക്കേജും അതിലെ രക്തസ്രാവവും ബ്ലീഡിങ്ങും വന്നിട്ട് നീരുകെട്ട് വരുന്നതാണ്. ഈ നീരുകെട്ട് കറക്റ്റ് ആ സെൻട്രൽ ഭാഗം ആ മാക്കുല എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ നീരുകെട്ട് വന്നു കഴിഞ്ഞാൽ കാഴ്ച തീർച്ചയായിട്ടും തടസ്സപ്പെടും. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയുന്നത് ഒരു 2 major types ഉണ്ട്. 1 is a milder type, we call it non-proliferative ഡയബറ്റിക് റെറ്റിനോപ്പത്തി. ഇനി ഒരെണ്ണം പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി. ഈ നോൺ പ്രോളിഫറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്ലീഡിങ് പോയിന്റ്സ്, ബ്ലീഡ്, പിന്നെ കൊഴുപ്പിൻ്റെ അംശം, ഹാർഡ് എക്സുഡേസ് എന്ന് പറയും, കൊഴുപ്പിൻ്റെ അംശം റെറ്റിനകത്ത് ഡെപ്പോസിറ്റ് ആകും. അങ്ങനെ ഡെപ്പോസിറ്റ് ആകുമ്പോൾ കാഴ്ചക്ക് ഒരു തടസ്സം വരും. പിന്നെ മേജർ കോസ് ഈ നീർക്കെട്ടാണ്, മാക്കുലർ എഡീമ എന്ന് പറയും. നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ റെറ്റിനയുടെ സെൻട്രൽ പാർട്ടിൽ മാക്കുല എന്ന് പറഞ്ഞ വളരെ സെൻസിറ്റീവ് പാർട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു നീർക്കെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ച കുറയും. ദാറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസസ് ഇൻ ഡയബറ്റിക്സ് ടു വേർ ദർ ഇസ് ലോസ് ഓഫ് വിഷൻ. പിന്നെ രണ്ടാമത് ടൈപ്പാണ് ഈ പ്രോളിഫറേറ്റീവ് റെറ്റിനോപ്പത്തി എന്ന് പറയുന്നത്. അതിനകത്ത് പുതുതായിട്ടുള്ള രക്തക്കുഴലുകൾ വരുന്നതാണ്, ന്യൂ ബ്ലഡ് വെസൽസ് എന്ന് പറയും. ഈ ന്യൂ ബ്ലഡ് വെസൽസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ലീക്ക്. സോറി ടു ബ്രേക്ക്, വി ഹാവ് ഗോട്ട് എ കോളർ, സോ നമുക്ക് കോളറിനെ അറ്റൻഡ് ചെയ്താലോ? ഹലോ, ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ശ്രീജ. ശ്രീജ, ഓക്കെ ശ്രീജ, സംസാരിച്ചോളൂ. ഡോക്ടർ ജനാർദ്ദൻ ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ. എനിക്ക് ഇപ്പൊ അടുത്ത് കണ്ണട വെക്കേണ്ടി വന്നു, ഷോർട്ട് സൈറ്റിനാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ 6 months കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ സ്പെക്സ് ആവശ്യം വരില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ അങ്ങനെ ആവുമോ? അതോ സ്പെക്സ് ഇനി കണ്ടിന്യൂസ് കണ്ടിന്യൂ? നമ്പർ എന്താണ്, എത്രയാണ് നമ്പർ വെക്കുന്ന നമ്പർ എന്താ, എത്രയാണ്?
ചെറിയ നമ്പേഴ്സൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറയാനും സാധ്യത ഉണ്ട്. പ്രോപ്പർലി യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് മിനിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും റീഎവാലുവേറ്റ് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോഴും നമ്പർ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നമ്പർ കുറയാണെങ്കിൽ അതനുസരിച്ചുള്ള നമ്പർ വെക്കേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആഫ്റ്റർ സിക്സ് മന്ത്സ് ഒരു റൂട്ടീൻ ചെക്കപ്പ് ഡോക്ടറെ അടുത്ത് തന്നെ കൊണ്ട് കാണിക്കുക. അപ്പോൾ ഒരു ഇപ്പോൾ എക്സാമിൻ ചെയ്തിട്ട് ഗ്ലാസിൻ്റെ നമ്പർ മാറ്റമുണ്ടെങ്കിൽ പുതിയ ഗ്ലാസ് എഴുതി തരും, ഇല്ലെങ്കിൽ ഹി മൈറ്റ് പ്രോബബ്ലി സേ നോട്ട് ടു കണ്ടിന്യൂ ദ ഗ്ലാസസ്. ഇതുപോലെ നമ്പേഴ്സ് കൊണ്ടും തലവേദന വരാം. കൂടുതൽ നേരം കമ്പ്യൂട്ടറിലിരിക്കുമ്പോഴും കൂടുതൽ നേരം മൊബൈലിലിരിക്കുമ്പോഴും കണ്ണ് സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്പേഴ്സ് വെക്കാതിരുന്നു കഴിഞ്ഞാൽ തലവേദന പോലെ സിംപ്റ്റംസ് ഒക്കെ വരാം. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു സോ മച്ച് ശ്രീജ ഫോർ കോളിംഗ്. ഓക്കേ ബൈ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിന്റെ സെക്കൻഡ് ഒരു പറഞ്ഞല്ലോ, ഈ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ പുതുതായിട്ട് ഉള്ള ബ്ലഡ് വെസൽസ് ആണ് വരുന്നത്. ഈ പുതിയ ബ്ലഡ് വെസൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ ടെൻഡൻസി ടു റപ്ചർ ഈസിലി, പെട്ടെന്ന് പൊട്ടാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉള്ള ബ്ലഡ് വെസൽസ് ആണ്. സോ ലീക്കേജ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലെ പേഷ്യൻസിന് പെട്ടെന്ന് ഒരു കാഴ്ച കുറവ് വരും. മറ്റേ നോൺ പ്രോളിഫറേറ്റീവില് യൂഷ്വലി ഗ്രാജുവൽ ഓൺസെറ്റ് വിഷൻ ലോസ് ആണ്. വേറെസ് ഇതുപോലെ പേഷ്യൻസിന് പെട്ടെന്ന് എനിക്ക് ഒന്നും പെട്ടെന്ന് കാണുന്നില്ല. കാരണം ഈ വിട്രിയസ് എന്ന് പറഞ്ഞ ഭാഗമല്ലേ, ഇതിനകത്ത് ഈ ബ്ലഡ് വെസൽസ് ഇവിടെ നിന്ന് ബ്ലീഡ് ആകുമ്പോൾ വിട്രിയസ് എന്ന് പറഞ്ഞ ഭാഗത്തോട്ടാണ് ബ്ലീഡ് ആകുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ആ തടസ്സം വരുന്നത്. പെട്ടെന്ന് തടസ്സം വരുമ്പോൾ കാഴ്ച ഇമ്മീഡിയറ്റ്ലി കുറയും. അതൊരു പെട്ടെന്ന് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. യൂഷ്വലി റെറ്റിന സ്പെഷ്യലിസ്റ്റ്, റെറ്റിനൽ സർജൻസ് ആ ബ്ലഡിന് എടുത്ത് ദേ വിൽ ജസ്റ്റ് റിമൂവ് ദ ബ്ലഡ് ആൻഡ് ദെൻ ഗെറ്റ് ബാക്ക് ദ വിഷൻ. ഓൾറൈറ്റ്. അപ്പം സത്യം പറയുകയാണെങ്കിൽ മാസത്തിൽ നമ്മൾ എപ്പോഴും ഐ ചെക്കപ്പ് വേണം എന്നാണോ ഡോക്ടർ പറയുന്നത്? മാസത്തിലാണോ അതോ? ഇല്ല, മാസത്തിൽ ഡയബറ്റിക് പേഷ്യൻ ഇഫ് യു ആർ ഒരു കണ്ണകത്ത് ഒന്നും പ്രശ്നം ഇല്ലെങ്കിൽ ഒരു ഇയർലി ഒരു വിഷൻ എവാലുവേഷൻ ഒരു ബേസിക് ചെക്കപ്പ് ചെയ്യാം. കണ്ണട വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഇയർലി ഐ ചെക്കപ്പ് അത്യാവശ്യമാണ്. ബിക്കോസ് നമ്പർ മാറി കാണും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡിറ്റർമിൻ ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ച ഈ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പത്തിയുടെ ലെവൽ എത്ര ഉണ്ടെന്ന് നോക്കണം. ഡയബറ്റീസ് ഇല്ലെങ്കിൽ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ റെറ്റിനോപ്പത്തി ഇല്ലെങ്കിൽ പോലും വി ഹാവ് ടു അണ്ടർഗോ ഇയർലി ചെക്കപ്പ്. വി റെക്കമെൻഡ് ഇയർലി ചെക്കപ്പ്. കാരണം ഈ ഡയബറ്റിക് റെറ്റിനോപ്പത്തിയുടെ ഒരു പ്രത്യേകത, മിക്കവാറും സിംപ്റ്റംസ് ഒന്നും കാണത്തില്ല. മോർ ദൻ 90% ഓഫ് ദ പേഷ്യൻസ് ഡോണ്ട് ഹാവ് എനി സിംപ്റ്റംസ്. അപ്പോൾ നമ്മൾ ഒരു ഐ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ തുളിമരുന്ന് ഒഴിച്ച് കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ഡൈലേറ്റ് ചെയ്ത് റെറ്റിനയുടെ ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്യുമ്പോഴേ ഈ രക്തസ്രാവം ഉണ്ടോ, ഹാർഡ് ഓക്സിഡേറ്റ്സ് ഉണ്ടോ, നീർക്കെട്ടുണ്ടോ എന്ന് അസസ് ചെയ്യാൻ സാധിക്കും. ആ എല്ലാ നീർക്കെട്ടും കാഴ്ച കുറയ്ക്കണമെന്നില്ല. എക്സാക്ട്ലി ആ മാക്യുലാനകത്ത് വരുമ്പോഴേ ഉള്ളൂ ഈ കാഴ്ചക്കുറവ് വരുന്നത്. സോ അത് വരും മുമ്പ് തന്നെ വി ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് ഇഫ് യു ആർ ഐഡന്റിഫൈങ് ഇറ്റ് ഏർലി. ഈ ഡയബറ്റീസ് ആണെങ്കിലും ഗ്ലോക്കോമ ആണെങ്കിലും ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഏർലി ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ പീരിയോഡിക് ഐ ചെക്കപ്പ് വേണം. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഡയബറ്റീസ് ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് കോളർ റെഡിയാണ് ഡോക്ടർ, നമുക്ക് കോളർ അറ്റൻഡ് ചെയ്യാം. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അനീഷ് എന്നാണ്. അനീഷ്, ഓക്കെ, ഡോക്ടറിന്റെ സംസാരിച്ചോളൂ. ഓക്കെ, ഹായ് ഡോക്ടർ. ഹലോ അനീഷ്, പറയൂ. ഓക്കെ സർ, ആക്ച്വലി ഞാനൊരു മീഡിയ സിറ്റിൽ ഐ ടി കമ്പനിയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഞങ്ങൾ സ്ഥിരമായി കൂടുതൽ അവേഴ്സ് ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലേക്ക് വേണം. അപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫോക്കസ് ആകാനായിട്ട് ഇമാജ് ഫോക്കസ് ആയിട്ട് ടൈം എടുക്കുന്നുണ്ട്, ഫ്രാക്ഷൻ സെക്കൻഡ്, രണ്ട് മൂന്ന് സെക്കൻഡുകൾ. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത് അറിയാം. ബേസിക്കലി കണ്ണട വെക്കുന്നുണ്ടോ അനീഷ്? ഇല്ല ഇല്ല, ഇപ്പൊ കണ്ണടയൊന്നും വെക്കുന്നില്ല. കാഴ്ചയൊക്കെ ചെക്ക് ചെയ്തിരുന്നു? കാഴ്ച നോർമൽ ആയിരുന്നു? ഇല്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ചെക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതൊരു പ്രോബ്ലം ആണോ, ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നതാണോ? ഒരു ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് പൊസിഷനിലായിരിക്കും ആ മോണിറ്റർ വെക്കേണ്ടത്. പിന്നെ കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണിനകത്ത് ഒരു മസിലുണ്ട്, സീലീരി മസിൽ. ഈ സീലീരി മസിലാണ് നമുക്ക് പല ഡിസ്റ്റൻസിൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിൽ. കോൺസ്റ്റന്റ്ലി മോണിറ്റർ കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സീലീരി മസിൽ സ്ട്രെയിൻ വരും. സീലീരി മസിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമ്പോൾ അതിന് സ്ട്രെയിൻ വന്നിട്ടാണ് ഈ അതിൻ്റെ ടോൺ കൂടും.
ടോൺ കൂടുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി അടുത്തുള്ള ഒരു കാഴ്ച, അടുത്തുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കിയിട്ട് പെട്ടെന്ന് ദൂരോട്ട് നോക്കുമ്പോൾ സംഭവിക്കുന്നത് ആ സിലിയറി മസിൽ ടോൺ നേരത്തെക്കാളും കൂടുതൽ ഉള്ളത് കൊണ്ട് അത് റിലാക്സ് ചെയ്യാൻ ഒരു കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ആ ഒരു ടെമ്പററി ബ്ലറിങ് വരാൻ കാരണം. ചിലപ്പോൾ ന്യൂസ് ചാനലൊക്കെ ഹലോ ആ പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പം കമ്പ്യൂട്ടർ നോക്കി പെട്ടെന്ന് അപ്പുറത്ത് ടിവിയിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ന്യൂസ് ചാനലൊക്കെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ടൈമിൽ, ഫോക്കസ് ആയിട്ടില്ല. കുറച്ചു നേരം ബുദ്ധിമുട്ട് കാണും, പിന്നെ അത് ശരിയാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ ഈ സിലിയറി മസിൽ ടോൺ കൂടുന്നത് കൊണ്ടാണ്. സോ അതുകൊണ്ടാണ് വെനെവർ യു ആർ വർക്കിംഗ് ഓൺ ദ സിസ്റ്റം ഓർ ദ മോണിറ്റർ 20-20 റൂൾ ഫോളോ ചെയ്യണം. എവറി 20 മിനിറ്റ്സ് യു വർക്ക് ഓൺ ദ സിസ്റ്റം ഓർ സ്റ്റയർ ഓൺ ദ മോണിറ്റർ, ഒരു 20 സെക്കൻഡ് യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ കണ്ണടച്ച് വെക്കുക, ഇല്ലെങ്കിൽ 20 ഫീറ്റ് കഴിഞ്ഞുള്ള ഒരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കും പറഞ്ഞാൽ ഈ സിലിയറി മസിലിന് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ ഈ ബ്ലറിങ് പ്രോബ്ലം നിങ്ങൾ പറയുന്ന ഈ പെട്ടെന്ന് ഒരു കാഴ്ചക്കുറവ് ആ സമയത്ത് വരുന്നതൊക്കെ കുറയും. പിന്നെ കാഴ്ച കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വിഷൻ സ്ക്രീൻ ചെയ്ത് നോക്കണം. ചെറുതായിട്ടുള്ള നമ്പർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഗ്ലാസസും വെക്കുന്നതാണ് ബെറ്റർ, കറക്റ്റീവ് ഗ്ലാസസും വെക്കുന്നതാണ് ബെറ്റർ വെനെവർ യു ആർ വർക്കിംഗ് ഓൺ ദി സിസ്റ്റം. അപ്പൊ ഡോക്ടർ, നമ്മള് ഇൻഫാക്ട് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണിക്കേട് അല്ലെ? എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഈ കണ്ണിക്കേട് വന്നിട്ടുണ്ട്. കൂടുതലും ഈ വിന്റർ സീസൺ ആവുമ്പോഴാണ് ഈ കണ്ണിക്കേട് വരുന്നത്. സോ എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്? ലൈക്ക് എന്താണ് ഈ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, സ്ക്ലീറ ലൈൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് കൺജങ്ക്റ്റിവ എന്ന് പറയുന്നത്. ഈ കൺജങ്ക്റ്റിവൈറ്റിസ് ഇറ്റ്സ് എ വെരി കോമൺ പ്രോബ്ലം. അത് പല റീസൺസ് കൊണ്ടുവരാം. വെരി കോമൺ ഇസ് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ഈ വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്, എസ്പെഷ്യലി വിന്റർ ടൈം ഈ ചേഞ്ച് ഓഫ് സീസൺ വരുന്ന സമയത്ത് വരുന്നതാണ് ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഇസ് കോസ്ഡ് ബൈ സോ മെനി ടൈപ്സ്. ഒരു അഡിനോ വൈറസിന് വൈറസ് ഉണ്ട്, പിന്നെ കുറേ ടൈപ്സ് ഓഫ് വൈറസസ് ഉണ്ട്. യൂഷ്വലി ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് സ്പ്രെഡിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഇറ്റ് ഈസിലി സ്പ്രെഡ്സ് ആൻഡ് ഇറ്റ് സ്പ്രെഡ് സംതിങ് ലൈക്ക് എ ഫ്ലൂ. ഫ്ലൂ എങ്ങനെ നേസൽ സെക്രീഷൻസ് കൊണ്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, അതുപോലൊക്കെ തന്നെ ഇത് സ്പ്രെഡ് ആവും. അതുകൂടാതെ ഹാൻഡ് കോൺടാക്ട് കൊണ്ടും ക്ലോസ് കോൺടാക്ട് കൊണ്ടും ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. ബട്ട് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ടിപ്പിക്കലി ഈസ് സെൽഫ് ലിമിറ്റിംഗ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വരാൻ ഒരു കുറച്ച് ഒരു ലേറ്റൻസി കഴിഞ്ഞിട്ട് വരും. ഒരു 7 ഡേയ്സ് ലേറ്റൻസിയിൽ അത് വരും. 7 to 10 days or up to 2 weeks it remains. And then it automatically comes down. But ഈ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വരുമ്പോൾ സൂപ്പർ ആഡഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ഇനിയൊരു പ്രത്യേകത, ഒരു 10% പേഷ്യൻസിനകത്ത് കണ്ണിന്റെ കൃഷ്ണമണിയിലോട്ട് സ്പ്രെഡ് ആകും. നോർമലി ഇറ്റ് സ്റ്റാർട്സ് ഇൻ ദ വൈറ്റ് ഓഫ് ദ ഐ, കൺജങ്ക്റ്റിവാലാണ് വരുന്നത്, പക്ഷേ അത് അവിടെ നിന്ന് കണ്ണിന്റെ കൃഷ്ണമണിയിലോട്ട് സ്പ്രെഡ് ആകും. അപ്പൊ കെരാറ്റൈറ്റിസ് എന്ന് പറയും. കെരാറ്റൈറ്റിസ് വരുമ്പോൾ പേഷ്യന്റിന് ഒരു കണ്ണ് അടച്ചു തുറക്കുമ്പോൾ കണ്ണകത്ത് ഇതാ മണ്ണ് വാരുന്നത് പോലെ ഒരു ഫീലിംഗ് വരും, വെട്ടം കാണാൻ പ്രയാസമായിരിക്കും. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. വി ജനറലി ഗിവ് മോർ ഓഫ് എ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഫോർ കൺജങ്ക്റ്റിവൈറ്റിസ്. ആൻഡ് ഓൾസോ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കാൻ വേണ്ടി ആന്റിബയോട്ടിക്സും കൊടുക്കാറുണ്ട്. ബട്ട് മെയിൻലി ഇറ്റ്സ് സപ്പോർട്ടീവ് ഓൺലി. ആൻഡ് പ്രിവെൻഷൻ ആണ്, എസ്പെഷ്യലി കൺജങ്ക്റ്റിവൈറ്റിസ് സ്കൂൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ് കൻ ഈസിലി സ്പ്രെഡ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. സോ പേഴ്സണൽ ഹൈജീൻ വി ഹാവ് ടു മെയിൻറ്റെയിൻ, ട്രൈ ടു അവോയ്ഡ് വെരി ക്ലോസ് കോൺടാക്ട് ഒന്ന് അവോയ്ഡ് ചെയ്യണം. പിന്നെ ടവൽസും ബെഡും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ടെമ്പററിലി ഒന്ന് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രെഡ് ആകുന്നത്, ദ ടെൻഡൻസി ടു സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കൺജങ്ക്റ്റിവൈറ്റിസ് വരുമ്പം ഈ സ്പെക്സ് വെക്കാൻ പറയാറുണ്ട്, ലൈക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. സോ ഇസ് ഇറ്റ് ഇൻഫ്ലമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിന് ഒരു ഡിസ്കംഫർട്ട് വരും. ആ ഡിസ്കംഫർട്ട് കുറയാനും ഈ ഗ്ലാസസ് യൂസ് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്പ്രെഡ് ടു ദ അദർ പേഴ്സൺ, ബിക്കോസ് ദി സ്പ്രെഡ് ഈസ് സംതിങ് ലൈക് ഫ്ലൂ. യൂഷ്വലി നേസൽ സെക്രീഷൻസ് കൊണ്ട് സ്പ്രെഡ് ആകുന്നതാണ് യൂഷ്വലി കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പം അതർ ദാൻ ഈ കൺജങ്ക്റ്റിവൈറ്റിസ്, ഈ നോർമൽ അലർജീസ് എന്തൊക്കെയാണ്, കണ്ണിന് വരുന്ന അലർജീസ് എന്തൊക്കെയാണ്? അലർജി ഇസ് എസ്പെഷ്യലി ഈ ഭാഗത്ത് ഇറ്റ്സ് വെരി കോമൺ ഇൻ ദ ഗൾഫ് ഏരിയ, ബിക്കോസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ആസ് ടു ടൈപ്സ്, രണ്ട് ടൈപ്പായിട്ട് വരും. ഉണ്ടെങ്കിൽ പെരിനിയൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ്, പെരിനിയൽ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ
വരുന്ന അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്, സീസണൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ സീസൺ ഈ പോളിനേഷൻ സീസൺ അങ്ങനെ വരുന്ന അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്. ഈ മൈക്രോഫൈൻ ഡസ്റ്റ് ഇല്ലേ, ഡസ്റ്റ് അലർജി കൊണ്ടും അങ്ങനെ ഒരു വരുന്നത്, മൈക്രോഫൈൻ ഡസ്റ്റ്, ഫോമൈറ്റ്സ്, കാർപ്പറ്റിൽ വരുന്ന ഫോമൈറ്റ്സ്, അതിന്റെ ഒരു അലർജിയും വരാൻ സാധ്യത ഉണ്ട്. സോറി ടു ബ്രേക്ക് ഡോക്ടർ, നമുക്ക് ഒരു കോളർ ഉണ്ട്. ഹലോ 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 ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അജയ്. അജയ്, ഓക്കെ അജയ്, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ അജയ്, കുറച്ച് ഉറക്കെ സംസാരിക്കണം കേട്ടോ. അപ്പോ ഈ ലൈറ്റ് ഒക്കെ എനിക്ക് സംടൈംസ് എനിക്ക് ഭയങ്കര ഒരു അലർജി പോലെ ഫീൽ ചെയ്യും, മീൻസ് ഇടുമ്പോ ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെയൊക്കെ. അപ്പൊ അത് എന്തിന്റെ ഇതാണ്? അത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ടോ? കണ്ണട വെക്കുന്നുണ്ടോ? കണ്ണട വെക്കുന്നില്ല, ഇപ്പം ഒന്നും വെക്കുന്നില്ല. ലൈറ്റ് കാണുമ്പോ കൂടുതൽ യു ഫീൽ അൺകംഫർട്ടബിൾ? ലൈറ്റ് കാണുമ്പോ കൂടുതൽ അൺകംഫർട്ടബിൾ? അതെ, ആ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ലൈറ്റ് കാണുമ്പോ ഒരു ഒരു മൈഗ്രെയിൻ മൈഗ്രെയിൻ അസുഖം ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ ടിപ്പിക്കലി എക്സസീവ് സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് മൈഗ്രെയിൻ്റെ ഒരു ഭാഗമാണ്. മൈഗ്രെയിൻ തലവേദന ഇല്ലാത്ത സമയവും അങ്ങനെ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ടോ? അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഡിസീസ് പ്രോസസ് ആണ്. ബിക്കോസ് ആ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഈ തലേനകത്തുള്ള ഇൻട്രാക്രേനിയൽ ബ്ലഡ് വെസൽസ് വലുതായിട്ട് ഡൈലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. So okay. Generally the eye will be more sensitive during that time to light. Okay. And it's a part of the migraine disease as such. Alladulla samayathu sensitivity illengil it's usually the part of the disease. Okay. Appo njan kannada vekkanda avashyam undavu? Kannada in see migraine already undengil chilappo migraine attacks inde frequency koodan sadhyathu undu if you are having a glass related problem. For example oru glass വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്, ഒരു -0.5 പവർ ഉണ്ട്, പക്ഷെ നമ്മൾ വെക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഒരു ഐ ടെസ്റ്റ് ചെയ്ത് കാഴ്ച നോർമൽ ആണോ, കണ്ണാടിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പൊ ഡോക്ടർ, നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത് ഈ ഐ അലർജീസിനെ കുറിച്ചാണല്ലോ. ലൈക് അതർ ദൻ കൺജങ്ക്റ്റിവൈറ്റിസ്, ഇപ്പൊ സീസണൽ അലർജീസ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരുന്നത് അതർ ദൻ കൺജങ്ക്റ്റിവൈറ്റിസ്? സീസണൽ അലർജി എന്ന് പറയുന്നത് ബേസിക്കലി കൺജങ്ക്റ്റിവ ആണ് മെയിൻ ആയിട്ട് അത് അഫക്ട് ആകുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് കോൾഡ് സീസണൽ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. ഓൾറൈറ്റ്, ഓക്കേ. അപ്പോ നോർമലി എല്ലാവരും ഒരേ അലർജൻസ് കൊണ്ടാണ് ഈ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് വരുന്നത്, ബട്ട് എവറിബഡി ഈസ് എക്സ്പോസ് ടു ദ സെയിം അലർജൻ. പക്ഷെ അലർജിക് റിയാക്ഷൻ ഓരോരോ ഇൻഡിവിജ്വലിന്റെ ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്, സോ എല്ലാവർക്കും അലർജിക് റിയാക്ഷൻ വരണമെന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് ഈ മൈക്രോഫൈൻ ഡസ്റ്റ് കൊണ്ട് കണ്ണിൻ്റെ അകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ അലർജിക് സിംറ്റംസ് വരുന്നത്. പ്രധാനപ്പെട്ട് അലർജി ആകുമ്പോൾ വി ക്യാൻ സി പേഷ്യൻ്റ് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ പോളേനകത്ത് കുറേ കുറുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ വരും, ഇച്ചിങ് സിവിയർ ഇച്ചിങ് വരും, ബേണിങ് സെൻസേഷൻ വരും, പിന്നെ ഒരു ഡ്രൈ ഫീലിങ്ങും പേഷ്യൻസിന് വരാറുണ്ട്. അത് എക്സാമിൻ ചെയ്തിട്ട് പോളേനകത്ത് കുറുക്കളൊക്കെ കൂടുതലുണ്ട്, സിവിയറിറ്റി ഓഫ് അലർജി കൂടുതലുണ്ടെങ്കിൽ വി നോർമലി ഗിവ് ദം ആൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഒരു ആൻറ്റി അലർജിക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ പ്രത്യേകം ഈ സീസണൽ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഹിസ്റ്ററി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ സീസൺ തുടങ്ങും മുമ്പ് തന്നെ മാസ്റ്റൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, അത് അലർജി വന്നാലും അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ വി നോർമലി റെക്കമെൻഡ് ദം ടു സ്റ്റാർട്ട് ഇറ്റ് ബിഫോർ ദ സീസൺ സ്റ്റാർട്ട്സ്. All right. And it should be treated on a case to case basis. Koodal allergic reaction varumbo we have to give an anti inflammatory allengile just or maintenance therapy during that season will be more than enough. All right. Okay, we can only control it. We can't cure it because it's an interaction between the body and the allergen. All right. Okay, doctor, like dry eye ennu parna njan ketittund nammude kanninte ullil oru liquid. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി റെലവന്റ് ആൻഡ് വെരി കോമൺ പ്രോബ്ലം ഹിയർ. കാരണം ഈ ഡ്രൈ ഐ എന്ന് പറയുന്നത് കണ്ണ് ഫ്രണ്ടിൽ ദർ ഇസ് എ ടിയർ ഫിലിം. ദ ടിയർ ഫിലിം എന്ന് പറയുന്നത് ഒരു 0.5 to 1 millimeter ഹൈറ്റ് ഉള്ളതാണ്. വെൻ വി എക്സാമിൻ ദ പേഷ്യൻറ്റ്, അപ്പോൾ സ്ലിറ്റ് ലാംപ് എന്ന് പറഞ്ഞ ഒരു
ഒരു മെഷീൻ കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ വി നോർമലി സീ ദ ടിയർ ഫിലിം ഹൈറ്റ്. ഈ ടിയർ ഫിലിം ഹൈറ്റിന്റെ അഡിക്വസി ബേസ് ചെയ്താണ് ഒരു പേഷ്യന്റ് ടിയർ ഫിലിം അഡിക്വേറ്റ് ഇല്ലെങ്കിൽ യൂഷ്വലി ഡ്രൈ ആയിട്ട് സിംറ്റംസ് പേഷ്യൻസ് പറയാറുണ്ട്. ഈ ടിയർ ഫിലിമിനകത്ത് മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലെയർ ഇസ് ദ ഒരു കൊഴുപ്പുള്ള ലെയർ ആണ് ലൈപിഡ് ലെയർ, പിന്നെ ഒരു വാട്ടറി ലെയർ, പിന്നെ ഒരു മ്യൂക്കസ് ലെയർ. ഈ മൂന്ന് ലെയേഴ്സും നിരമണം ഉണ്ടെങ്കിൽ മാത്രമേ ടിയർ ഫിലിം സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. ഈ ടിയർ ഫിലിം സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നു, കണ്ണിന്റെ കൃഷ്ണമണിയാണ് ടിയറിന്റെ പുറകെ ഉള്ളത്. കണ്ണിന്റെ കൃഷ്ണമണിയുടെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ടിയർ ഫിലിം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിന്റെ ലൂബ്രിക്കേഷന് ടിയർ ഫിലിം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പോളയും ഐബോളും ബ്ലിങ്കിങ് പ്രോസസ്സ് വരുമ്പോൾ ദേ ആർ മൂവിങ് അഗെയിൻസ്റ്റ് ഈച്ചതർ. അപ്പോൾ അതിന് ഒരു പ്രോപ്പർ ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, പ്രോപ്പർ ടിയർ ഫിലിം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ലൂബ്രിക്കേഷൻ സംഭവിക്കാം. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ടിയർ ഫിലിമിന്റെ അമൗണ്ട് കുറവാണെങ്കിലും ടിയർ ഫിലിമിന്റെ കോമ്പോസിഷനിൽ ഒരു മാറ്റം വന്നാലും ടിയർ ഫിലിം അൺസ്റ്റേബിൾ ആയിട്ട് വരുന്ന ഈ മൂന്ന് കണ്ടീഷനിലാണ് ഡ്രൈ ആയി വരുന്നത്. സോ ഡ്രൈ ഐസ് മെയിൻലി ഇവിടെ കാണുന്ന ഡ്രൈ ഐ എവാപ്പറേറ്റീവ് ഡ്രൈ ഐ ആണ്. ബിക്കോസ് വി ആർ എക്സ്പോസ് ടു ഡ്രൈ ആൻഡ് ഡസ്റ്റി അറ്റ്മോസ്ഫിയർ, ഈവൻ വെൻ യു ആർ സിറ്റിംഗ് ഇൻ എ സി റൂം, ഡ്രൈ എയർ വരുമ്പോൾ, നോൺ ഹ്യൂമിഡിഫൈഡ് എയർ വരുമ്പോൾ വി ആർ ഫോഴ്സ് ടു ലൂസ് ദ ടിയർ ഫിലിം ലെവൽ. അതുകൊണ്ടാണ് ഡ്രൈ ആയി വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്ത് ഗാഡ്ജറ്റ്സ് ആർ പാർട്ട് ഓഫ് അവർ ലൈഫ്. ഒത്തിരി വി ഓൾവേസ് ആർ ഇൻ ദ സിസ്റ്റം ഓർ ഇൻ ദ മൊബൈൽ. എക്സാക്ട്ലി, ഡ്രൈ ഐ ഇസ് വെരി കോമൺ പ്രോബ്ലം. അപ്പോൾ ഇതിന് കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കലി ഒരു ഡ്രൈ ഐ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇച്ചിങ് വരും, പെട്ടെന്ന് ഒരു കാഴ്ചക്കുറവ്, പിന്നെ കണ്ണിനകത്ത് മണ്ണ് വാരിട്ടുന്ന പോലെ സാൻഡി ഫീലിംഗ്, ഇതെല്ലാമാണ് യൂഷ്വലി കാണുന്ന സിംപ്റ്റംസ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഹായ്, ദിസ് ഈസ് ശിവ. ശിവ, ഓക്കേ. ശിവ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ, എനിക്കൊരു കോമൺ ഡൗട്ട് ചോദിക്കാനായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞ ഇതെല്ലാം ഞാൻ കേട്ടു. അപ്പൊ ഈ ഐ റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ കാഴ്ചയില്ലാത്തവർക്ക് ഐ റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് ഏത് ഐന്റെ ഏത് പാർട്ടിന്റെ ഡാമേജില് ആണ് നമുക്ക് ഐ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? ട്രാൻസ്പ്ലാന്റ്, കോർണിയൽ ട്രാൻസ്പ്ലാന്റ് കുറിച്ചല്ലേ പറയുന്നത്? അതെ, ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ഈ ബ്ലൈൻഡ്നെസ്സിന് നേരത്തെ നമ്മൾ പ്രോഗ്രാമിന്റെ ആദ്യം ബ്ലൈൻഡ്നെസ്സും വിഷ്വൽ ഇമ്പയർമെന്റ് കുറിച്ച് സംസാരിച്ചിരുന്നു. വിഷ്വൽ ഇമ്പയർമെന്റ് വരാൻ കാരണം ആ ലൈറ്റ് റേസ് എവിടെയും പോകാൻ തടസ്സം ഉണ്ടെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് വരും. ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി തേർഡ് വേൾഡ് കൺട്രീസിൽ കൂടുതലായിട്ട് കാണുന്നതാണ്. കോർണിയാനകത്ത്, ആ കണ്ണിൻ്റെ കൃഷ്ണമണിനകത്ത് ഏതെങ്കിലും ഈ ക്ലൗഡിങ്ങോ ഇല്ലെങ്കിൽ വെളുത്ത പാട പോലെ ഒരു പെർമനൻറ്റ് സ്കാർ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ബ്ലൈൻഡ്നെസ് സംഭവിക്കും. ബ്ലൈൻഡ്നെസ് ബൈ ഡെഫിനേഷൻ ലെസ് ദാൻ 3 meters ഓഫ് വിഷൻ, ലെസ് ദാൻ 360 വിഷൻ ആണ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. Though we harness the eye of the person who is already dead, yeah, we transfer that corneal part, cornea button eduthittu adina special solution la preserve edittu venam we have to transplant it to the recipient's eye. So corneal scar evide undo aa scarinte bhagam eduthu kalanjittu adinte corresponding button ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ബട്ടൺ അവിടെ ചേർത്ത് വെക്കുന്നതാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓർ ഐ റീപ്ലേസ്മെന്റ്. വി ഡോണ്ട് റീപ്ലേസ് ദ എൻടയർ ഐ, ഇറ്റ് ഈസ് ഓൺലി ദ കോർണിയൽ പാർട്ട് വിച്ച് വി നോ. ഓക്കെ, സോ അപ്പം വേറെ ഏതെങ്കിലും പാർട്ടിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല? ബിക്കോസ്, അത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇഫ് യു ആക്ച്വലി സീ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഐ, കണ്ണിന്റെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഔട്ട് പൗച്ചിങ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ബ്രെയിനിന്റെ ഒരു ഒരു സ്റ്റാക്ക് ആയിട്ട് വരുന്നതാണ് കണ്ണെന്ന് പറയുന്നത്. So since it's a neural tissue, we have not yet really come to a situation where we can replace the neural tissue, though research is going on in that area. Okay, also. Okay. At present, corneal blindness, we do corneal transplantation and try to give back vision to the patient. Okay, okay. Thank you, doctor. Thank you. Okay, thank you so much for calling. Namara adutha caller undu. Hello. Hello. Welcome to Care and Cure. Ara samsarikkunnathu. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? നിഷ, അബുദാബി. നിഷ അബുദാബി, ഓക്കെ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ നിഷ. ഡോക്ടർ,
പറയൂ നീഷ. ഹലോ ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. ഹലോ, പറഞ്ഞോളൂ. അത് ഞങ്ങള് പ്രഷർ, കണ്ണിന് മാത്രം പ്രഷർ വരുമല്ലോ, അപ്പൊ അത് ചെയ്യാൻ, പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി വല്ല എക്യുപ്മെന്റ്സും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വീട്ടില് ചെക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഒരു ഒരു ഐ ഡോക്ടർ അടുത്ത് തന്നെ കാണിച്ച് ഒരു സ്പെഷ്യൽ മെഷീനാണ് ടോണോമീറ്റർ എന്ന് പറഞ്ഞിട്ട്, പല ടൈപ്സ് ഓഫ് ടോണോമീറ്റർ ഉണ്ട്. ഈ ടോണോമീറ്റർ കൊണ്ടാണ് ഈ പ്രഷർ ചെക്ക് ചെയ്യുന്നത്. അത് ആകെ ഒരു ഒരു മിനിറ്റ് എടുക്കുന്ന, ഒരു ലെസ് ദാൻ 1 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതെ അതെ, പ്രത്യേകം 40 വയസ്സ് പ്രായം കൂടുതലുള്ള വ്യക്തികളും ഫാമിലി ഹിസ്റ്ററി ഓഫ് ഗ്ലോക്കോമ ഉള്ള വ്യക്തികളും ഈ കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. ഓക്കേ ഡോക്ടർ, ഓക്കേ ഓക്കേ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഓക്കേ നിഷ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ് ഡോക്ടർ. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബീന. ബീന, ബീന എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ദുബായ്. ദുബായ്, ഓക്കേ ബീന, ഡോക്ടറിന്റെ സംസാരിച്ചോളൂ. ഓക്കേ, താങ്ക് യു. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ബീന. ആ, എന്റെ പേര് ബീന, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അവള് ഇപ്പൊ 2.5 ഇയേഴ്സ് ആയി. ഓക്കേ. അവളുടെ കണ്ണ് ഇപ്പം നോക്കുമ്പം രണ്ട് കണ്ണും ഒരേ മാതിരിയല്ല. കാരണം വെച്ചാ ഇപ്പം നമ്മളൊരു ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പൊ അവൾ പറയുന്നത് സ്കിഡ് എന്നാ പറയുന്നത്, അവര് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാ ടൈമിലും ഇല്ല, എല്ലാ ടൈമിലും ഇല്ല. പിന്നെ അവള് എവിടെയെങ്കിലും ഇങ്ങനെ ആലോചിച്ച് നിക്കുമ്പോ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. എല്ലാ ടൈമിലും ഇല്ല, പക്ഷെ ഉണ്ട്, നമുക്കും തോന്നുന്നുണ്ടത്. കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഡോക്ടർ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും, ഇപ്പൊ സ്പെക്സ് വെക്കാനൊന്നും കയ്യിലാണ്. ഓക്കെ, ബേസിക്കലി എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇതുപോലെ ഈ കോങ്കണ്ണ് പോലെ വരുന്നത്, സ്ക്വിന്റ് പോലെ വരുന്നത്? എപ്പോഴാണ് ശ്രദ്ധിച്ചത്? സോറി ഡോക്ടർ, ക്ലിയർ ആയിട്ടില്ല. എപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഒരു കോങ്കണ്ണ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ? എത്ര പ്രായത്തിലാണ് കുട്ടിയുടെ, എത്ര ഏത് പ്രായത്തിലാണ് ശ്രദ്ധിച്ചത്? ഡോക്ടർ വിസിറ്റ് ചെയ്തതാ? ആ, ഞങ്ങളിപ്പം ഒരു 1 ഇയർ, മോൾക്ക് 1 ഇയർ ആയതാ ഞങ്ങൾ കാണിച്ചത്. ഓക്കെ. ഇപ്പൊ 2.5 വയസ്സായി മോൾക്ക്. ഓക്കെ. 1 ഇയറിൽ കാണിച്ച, പിന്നെ കാണിച്ചിട്ടില്ല, പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇല്ല. ഇപ്പൊ അത്യാവശ്യം, ഇപ്പൊ 1.5 വർഷം എന്ന് പറയുന്നത് ഒത്തിരി ലോങ് ടൈമാണ് കുട്ടിയെ സംബന്ധിച്ചോളം. തിരിച്ച് ഒരു അസസ്മെന്റ് ചെയ്യണം. കണ്ണിന്റെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യണം. കണ്ണിന്റെ കാഴ്ച നമുക്ക് ഒരു കുട്ടിയാണെങ്കിൽ പോലും, 2.5 വയസ്സ് കുട്ടിയാണെങ്കിൽ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ഒബ്ജക്റ്റീവ്ലി നമ്മൾ മെഷർ ചെയ്യണം കാഴ്ചക്കുറവ് ഉണ്ടോ എന്ന്. പിന്നെ ഈ കോങ്കണ്ണ് കൂടുന്നുണ്ടോ, അല്ല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐ ഡ്രോപ്സ് ഒഴിച്ചിട്ട് കണ്ണിന്റെ അകം ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് കോങ്കണ്ണ് വരുന്നത്, കണ്ണിന്റെ റെറ്റീനയിൽ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കണ്ണിനകത്ത് വേറെ ഏതെങ്കിലും ഓർഗാനിക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഈ സിനോപ്റ്റോഫോർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ കൊണ്ട് നോർമലി വി അസസ് ദ അമൗണ്ട് ഓഫ് ഡീവിയേഷൻ. ആ ഡീവിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഇത് നോർമലി ഒരു പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റ് അടുത്ത് കാണിക്കുക, അവരുടെ അടുത്ത് ഇതിന്റെ ഉപകരണങ്ങളൊക്കെ കാണും. ഇപ്പം ഞങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്താലേ കാണാൻ പറ്റുമോ? ഐ ക്യാൻ അഡ്വൈസ് യു, വി ക്യാൻ അഡ്വൈസ് യു, എനി ഐ ഡോക്ടർ ക്യാൻ അഡ്വൈസ് യു. ബട്ട് ഇതൊക്കെ ഈ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഡീറ്റെയിൽസും ഇപ്പോൾ വേഴ്സൺ ആയിട്ടുണ്ടോ? കാണിച്ച ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ 6 മന്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാരണം കുട്ടി ജനിച്ചപ്പോൾ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല കണ്ണിന്. ഓക്കെ. അപ്പൊ അവര് 6 മന്ത് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയില്ല ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പോ. ഇല്ല, അത് പേടിക്കണ്ട, അത് പേടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യണം. ഡെഫിനറ്റ്ലി അത് ശരിയാക്കാൻ പറ്റും. അതിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ കാഴ്ച റിലേറ്റഡ് ആണെങ്കിൽ പ്രിസംസും പിന്നെ വേറെ കണ്ണട കൊണ്ട് തന്നെ അത് മാറ്റാൻ സാധിക്കുമായിരിക്കും. ഇല്ല, ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു 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 സ്ക്വിന്റ് ആണെങ്കിൽ അത് മറ്റേ ഞാൻ പറഞ്ഞ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചികിത്സാ മാർഗങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ബട്ട് യു ഷുഡ് ഷോ എ പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റ് ആർ ഒരു ഒരു സെറ്റപ്പ് വെയർ അവർക്ക് ഈ ഈ സ്ക്വിന്റിന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാണിക്കണം. ഓക്കേ ഡോക്ടർ. ബീന, ഓക്കേ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കേ ഓക്കേ, ബൈ. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ. ഹലോ, ഹായ്, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് നീഷ. നീഷ, നീഷ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ അബുഹേൽ. അബുഹേൽ, ഓക്കേ നീഷ, ഡോക്ടറിന്റെ സംസാരിച്ചോളൂ. നിഷ, ചോദിച്ചോളൂ. സാർ,
സാർ, എന്റെ പേര് നിഷ. പറയൂ നിഷ. വയസ്സ് 36, ഹൗസ് വൈഫ് ആണ്. ഞാൻ 4 ഇയർ ആയി ഡയബറ്റിക് മെഡിസിൻ എടുക്കുന്നുണ്ട്. വിത്ത് മെഡിസിൻ ഡയബറ്റിക് കൺട്രോൾ ആണ്, പക്ഷേ ഡയബറ്റിക് കണ്ണിന് എഫക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ അത് എങ്ങനെയൊക്കെയാ ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര നാള് കൂടുമ്പോ കണ്ണ് ടെസ്റ്റ് ചെയ്യണം? ഞാൻ ഇതുവരെ ഒരു ഐ ഡോക്ടറെ സമീപിച്ചിട്ടില്ല. എത്ര വർഷങ്ങളായി ഡയബറ്റിസ് തുടങ്ങിയിട്ട്? 4 വർഷമായി ഡയബറ്റിക് ഉണ്ട്. 4 വർഷമായിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഐ ഡോക്ടേഴ്സ് കാണിച്ചിട്ടുണ്ടോ? ഇതുവരെ കാണിച്ചിട്ടില്ല സാർ. ഷുഗർ കൺട്രോൾ ആണോ? വിത്ത് മെഡിസിൻ കൺട്രോൾ ആണ്, ഇടയ്ക്കൊരു വേരിയേഷൻ വരാറുണ്ട്. ഓക്കെ. നോർമലി ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വേഗം ഒരു ഐ സ്പെഷ്യലിസ്റ്റ് കാണിക്കുന്നത് നിർബന്ധമാണ്. കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണ്ണിനകത്ത് റെറ്റീനകത്ത് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും യൂഷ്വലി സിംറ്റംസ് ഒന്നും കാണത്തില്ല, ആദ്യം ഒരു സിംറ്റംസും കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഷുഗറിൻ്റെ ഡ്യൂറേഷൻ, ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ 4 ഇയേഴ്സ് ആയതു കൊണ്ട് വലിയ രീതിയിൽ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ബേസ് ലൈൻ ഐ ടെസ്റ്റ് ചെയ്തിരിക്കണം. ബേസ് ലൈൻ ഐ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് കണ്ണിനകത്ത് തുള്ളിമരുന്ന് ഒഴിച്ച് കണ്ണ് പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്ത് റെറ്റീനകത്ത് വേറെ ഏതെങ്കിലും ഡയബറ്റീസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇഫ് മോസ്റ്റ് ലൈക്ലി പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ വർഷത്തിനൊരിക്കൽ ജസ്റ്റ് ഒരു റൊട്ടീൻ എവാലുവേഷൻ എന്തിരുന്നാലും ചെയ്യുന്നതാണ് അഡ്വൈസബിൾ ഫോർ എവറി ഡയബറ്റിക് പേഷ്യൻറ്റ്. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അപർണ എന്നാണ്, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ അപർണ, ഡോക്ടറിന്റെ ചോദിച്ചോളൂ. കുറച്ച് നാളായിട്ട് നൈറ്റ് ടൈമിൽ ഞാൻ ഉറങ്ങുമ്പോൾ ലെഫ്റ്റ് ഐക്ക് ഭയങ്കര ബേണിംഗ് സെൻസേഷനും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടിയേഴ്സും വരുന്നുണ്ട്. പക്ഷെ അത് എല്ലാ നൈറ്റും ഇല്ല, അത് എന്താന്ന് അറിയില്ല, അതാ ചോദിക്കാനാ വിളിച്ചത്. എത്ര ദിവസമായിട്ട് അത് ഉണ്ടെന്ന് പറഞ്ഞു? ഇപ്പൊ സേ അബൌട്ട് ഒരു 1 ഇയർ ആയിട്ടുണ്ട്, പക്ഷെ എല്ലാ ദിവസവും ഇല്ല. ഉറങ്ങുമ്പോ ചില സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് കണ്ണ് തുറക്കാൻ പോലും പ്രയാസമാണ്. കോൺടാക്ട് ലെൻസ് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടോ? ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ഈ ഉറങ്ങുമ്പോ കണ്ണ് തുറന്ന് ഉറങ്ങാനുള്ള ശീലം ഉണ്ടെന്ന് പറയാറുണ്ടോ? ഇല്ല, ഇല്ല. ഈ ഉറക്കത്തിനിടയിൽ എനിക്കൊരു 1 വയസ്സുള്ള മോളുണ്ട്. കുഞ്ഞു കരയുമ്പോഴേക്ക്, എഴുന്നേക്കുമ്പോഴത്തേക്കും ഈ കണ്ണ് തുറക്കാൻ പ്രയാസമുണ്ട് എനിക്ക്. ഐ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? ചെക്ക്? ഇല്ല, ഞാൻ കാണിച്ചിട്ടില്ല. ബേസിക്കലി യു നീഡ് ടു ഡു എ ചെക്കപ്പ്. കാരണം കണ്ണിന്റെ കൃഷ്ണമണിയിൽ സംടൈംസ് ഈ കോർണിയൽ എറോഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. കൃഷ്ണമണിയുടെ ഈ ഹെൽത്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ഐ ഡോക്ടറെ കൊണ്ട് ഹൈപ്പർതൈറോയിഡ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മൈറ്റ് നോട്ട് ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദിസ്. ഇപ്പോ കണ്ണിന്റെ സൈസ് ഒക്കെ നോർമൽ ആണോ? കണ്ണിന്റെ കുറച്ച് ഉന്തി വന്നതുപോലെ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തിരുന്നാലും തീർച്ചയായിട്ടും ഒരു ഐ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ ഈ കോർണിയ റിലേറ്റഡ് കോർണിയൽ പ്രോബ്ലംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ലിറ്റ് ലാംപ് എന്ന് പറഞ്ഞ ഒരു ഉപകരണമുണ്ട്, അതുകൊണ്ട് നോക്കുമ്പോൾ കോർണിയൽ ഹെൽത്ത് ക്ലിയർ ആണോ എന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചുമക്കാൻ കാരണം മോസ്റ്റ് ലൈക്ലി ദാറ്റ് കുഡ് ബി സം അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഇൻ ദ ഐ അപ്പാർട്ട് ഫ്രം ദ കോർണിയ. ചിലപ്പം വേറെ ഇൻഫ്ലമേഷൻസ്, കണ്ണിനകത്ത് ഇൻഫ്ലമേഷൻസ് വരാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഈ ബ്ലെഫറോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും, അത് കാണാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ടെസ്റ്റ് ഉള്ളൂ അത് ചെയ്യുന്നത്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കാണാൻ പറ്റും, അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഡോക്ടർ, നമ്മള് ഡ്രൈ ഐനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പം അതിന് ആക്ച്വലി എന്താണ് ട്രീറ്റ്മെന്റ് ഉള്ളത്? ഇത് പ്രിവെന്റ് ചെയ്യാൻ അതിന് ബേസിക്കലി ഈ നമ്മൾ കാരണങ്ങളൊക്കെ നോക്കിയായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഡ്രൈ ആയി വരുന്നത്, ഇവിടുത്തെ ഈ കാലാവസ്ഥയും, കണ്ടിന്യൂസ് സ്റ്റാരിങ് ഓൺ ദ സ്ക്രീൻ, പിന്നെ കൂടുതൽ നേരം ഗാഡ്ജറ്റ്സിൽ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലിങ്ക് റേറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ദെർ ആർ സം കൺസർവേറ്റീവ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റിംഗ് എ ഡ്രൈ ഐ. പക്ഷേ ഡ്രൈ ഐ ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് ആ ഒരു എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് പൊതുവേ കാണുന്ന ഈ എവാപ്പറേറ്റീവ് ഡ്രൈ ആയിന്ന് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്, കൂടുതൽ ബ്ലിങ്ക് ചെയ്യുക, പ്രോപ്പർ പൊസിഷനിൽ മോണിറ്റർ വെക്കുക, പ്രോപ്പർ പൊസിഷൻ ഓഫ് യുവർ ടേബിൾ വിത്ത് റെസ്പെക്ട് ടു യുവർ സീറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ മോണിറ്റർ, അത് ചെയ്യണം. പിന്നെ കണ്ണ് ഈ കണ്ണുനീർ കൂട്ടാൻ വേണ്ടി ദർ ആർ സം ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആൻഡ് ലൂബ്രിക്കൻസ് ഇഫ് ഇൻഡിക്കേറ്റഡ് വി ഹാവ് ടു use that. All right. Our only thing is it might require a long term treatment also. Adale, okay. Appo vera oru disease ne kurichu, eye related aayittulla disease ne kurichu kettallathu glaucoma. Okay, adu endana actually aa oru disease? Glaucoma nu parayunnathu oru basically naan kaanichirunnallo oru kaalcha
ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ബ്രെയിനിലാണ്. അവിടെ ആ ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നത് ഓപ്റ്റിക് നെർവ് ആണ്. ഈ ഓപ്റ്റിക് നെർവിന്റെ ഒരു ഡിസീസാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിനകത്ത് ദർ ഇസ് എ സർക്കുലേഷൻ ഇൻ ദ ഐ, നമ്മുടെ നോർമൽ ബ്ലഡ് സർക്കുലേഷൻ പോലെ തന്നെ ബ്ലഡിന്റെ ഒരു ഫിൽട്രേറ്റ് വന്നിട്ട് കണ്ണിന്റെ ഫ്രണ്ട് പോർഷനിൽ ദർ ഇസ് എ സർക്കുലേഷൻ. ആ സർക്കുലേഷൻ പേരാണ് ആക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സർക്കുലേഷൻ. അത് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ആകും, പിന്നെ കണ്ണിന്റെ ആംഗിളിൽ ഫ്രണ്ട് ആംഗിളിനകത്ത് ഡ്രെയിൻ ആയി പോകുന്നതാണ്. സോ നോർമൽ പ്രഷർ എന്തായി എന്ന് പറയുമ്പോൾ 10 to 20 millimeters of മെർക്കുറി. ഇപ്പൊ ഈ നോർമൽ പ്രഷർ ആവശ്യമാണ് കണ്ണിന്റെ നോർമൽ ഫങ്ഷനിങ്ങിന് വേണ്ടി. ഇപ്പോ സർക്കുലേഷൻ സംടൈംസ് തടസ്സപ്പെടുന്നത് കൊണ്ടാണ് ഈ കണ്ണിന്റെ പ്രഷർ കൂടുന്നത്. സപ്പോസ് ഈ മെയിൻലി കാണുന്നത് 2 types of glaucoma ആണ്, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. അപ്പൊ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ജോൺ ആണ്, അബുദാബി നിന്ന്. കുറച്ച് ഉറക്കി സംസാരിക്കൂ. ആരാ സംസാരിക്കുന്നത്? ജോൺ ആണ്, അബുദാബി നിന്നാണ്. ഓക്കെ ജോൺ, ഡോക്ടർ ഉണ്ട് സംസാരിക്കാൻ. ഹായ് ഡോക്ടർ. ഹായ് ജോൺ, പറയൂ. എന്തൊക്കെ എന്റെ ലെഫ്റ്റ് ഐക്ക് കുഞ്ഞിലെ, അതായത് ഒരു അറൌണ്ട് 15 years മോർ, ഞാൻ ഇത് ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ എനിക്കൊരു കാഴ്ചയിൽ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് പറഞ്ഞു, ഇത് എനിക്ക് മാക്കുലറിയിൽ സ്കാർ ആണെന്ന്. മാക്കുലർ ഏരിയയിൽ സ്കാർ ഉണ്ടെന്ന് പറഞ്ഞു. സ്കാർ ഉണ്ട്, അതുകൊണ്ടാണ് നടുക്കത്തെ വിഷൻ വരാതെ ലെഫ്റ്റും റൈറ്റും വിഷൻ ചെറുതായിട്ട് കാണാൻ പറ്റുന്നേ എന്ന് പറയുന്നു. മാക്കുലർ ഡീജനറേഷൻ കണ്ടു അതെന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ആ കാഴ്ചയുടെ തടസ്സം ഏതെങ്കിലും മാറ്റമുണ്ടോ? ഹാസ് ഇറ്റ് വേഴ്സ്? അതുപോലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനത് ചോദിച്ചു, ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം അവിടുത്തെ ഡോക്ടർ ഒഫ്താൽമോളജിസ്റ്റ് പറഞ്ഞത് അതിന് ഇതുവരെ ഒരു വേൾഡിൽ തന്നെ അതിന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറയുന്നു. അറൌണ്ട് 20 years ബാക്ക് കണ്ടിട്ടില്ല. ഒരു കണ്ണ് നല്ല വിഷയം ഉണ്ട്, ഒരു കണ്ണിന് ഇങ്ങനെയാണ് പ്രോബ്ലമാണ്. അസസ്മെന്റ് ചെയ്യണം, കാരണം കുറെ ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ ഹൈ പ്രസിഷൻ സ്കാൻ ഓഫ് ദ ഐ, OCT എന്ന് പറഞ്ഞിട്ട് സ്കാൻ ഉണ്ട്. അപ്പോൾ ആ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് വി ക്യാൻ അസസ് വാട്ട് ലെവൽ ഓഫ് യുവർ മാക്കുല ഇസ് ഇൻവോൾവ്ഡ്, മാക്കുലയുടെ ഏത് പൊസിഷനാണ് കൂടുതൽ ഇൻവോൾവ്, മാക്കുലയുടെ പുറകു വശത്തുള്ള, അതായത് ദ ഇന്നർ ആസ്പെക്ട് ഓഫ് ദ മാക്കുലനകത്ത് പ്രോബ്ലംസ് എത്രയൊക്കെ, ഡിസീസ് പ്രോസസ് എന്താ ഉണ്ടെന്ന് അസസ് ചെയ്യാൻ സാധിക്കും. സോ ഐ തിങ്ക് യു ഷുഡ് അണ്ടർഗോ ലേറ്റസ്റ്റ് എവാലുവേഷൻ ബൈ റെറ്റിന സ്പെഷ്യലിസ്റ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിളി വി ക്യാൻ, ആഫ്റ്റർ അസസിങ് വെതർ ഇറ്റ് ഇസ് വാട്ട് ടൈപ്പ് ഓഫ് ഡീജനറേഷൻ, പോസിബിളി വി ക്യാൻ ഓൾസോ സജസ്റ്റ് എനി ട്രീറ്റ്മെന്റ് മോഡാലിറ്റി. ഓക്കെ ജോൺ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. യെസ്, യെസ്, ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു, ടേക്ക് കെയർ. യാ, ഓക്കെ, ബൈ ബൈ. സോ നമ്മുടെ ടൈം ഇവിടെ തീരാണ് ഡോക്ടർ. കുറേ കാര്യങ്ങൾ ഇനിയും, യുനോ, കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ടൈം പരിധി ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഇനിയും ഇതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോയിൽ വരണം, ഇതേപോലെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. സോ ഫോർ നൗ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത പ്രാവശ്യം നമ്മൾ കെയർ ആൻഡ് ക്യൂറിൽ തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.